പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി കോവിഡ് സാഹചര്യത്തിലും സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച നടത്തി. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിശ്ചിത ബൂത്തുകളിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തിയത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി പോളിയോ തുള്ളിമരുന്ന് വിതരണം നടന്നു. വിവിധ പഞ്ചായത്തുകളിൽ സജ്ജീകരിച്ചിരുന്ന ബൂത്തുകളിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വിതരണം നടത്തിയത്. ഒരു കേന്ദ്രത്തിൽ ഒരേ സമയം 5 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പൾസ് പോളിയോ വിതരണം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം നിഷമോൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ ആശാ പ്രവർത്തകർ തുടങ്ങിയവർ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഡോസ് പോളിയോ തുള്ളിമരുന്ന് നൽകുകയാണ്. കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാന് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇന്ന് കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ 15 വാർഡുകളിലും എല്ലാ അംഗനവാടികളിലും സബ് സെൻ്ററുകളിലും ഇന്ന് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കൃത്യം 8 മണിക്ക് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ശശിമാഷ്, ഒപ്പം തന്നെ 5-ാം വാർഡിൻ്റെ മെമ്പർ ജിഷമോൾ ഇവർ ചേർന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർഡുകളിലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വാർഡുകളിലും ഇതേസമയം തന്നെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നടക്കുകയാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാഞ്ഞാൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി നിർവഹിച്ചു.